Hi guys, Assalamualaikum. Welcome back to my channel. ഇന്ന് നമ്മൾ ഒരു കിഡിലെ മീഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഈ ഡിഷ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിതിലോട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഇത് നല്ലോണം വറുത്തെടുക്കണേന്ന് കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ വറുത്തെടുക്കണം. അപ്പം നമുക്കിത് നല്ലോണം എല്ലാം വറുത്തെടുക്കണം. ഞാനിവിടെ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെ ഞാൻ വറുത്തെടുത്ത അതേ പാൻ എടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് നമ്മൾ എത്രയാണോ കപ്പ് എടുത്തത്, ഗോതമ്പ് എടുത്തത്, അതേ കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മൾ ഗോതമ്പ് എടുത്ത അതേ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഗോതമ്പ് ഇട്ട് വേവിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ഗോതമ്പ് നല്ലോണം വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നല്ല കളറിനും ഭംഗിക്കും വേണ്ടി ഞാൻ രണ്ട് ഡ്രോപ്സ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഏലക്ക ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. ശേഷം നമ്മൾ ഈ വെള്ളം വറ്റി വന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ശരിക്കും വേവിച്ചെടുക്കണം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്ക് ഷുഗർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യണത്. എല്ലാം കൂടി നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സാദാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ അരക്കേച്ചോ എന്തെങ്കിലും ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗോതമ്പ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ സോഫ്റ്റ് ടെക്സ്ചറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ജസ്റ്റ് മാത്രം ക്രഷ് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഞാൻ നമ്മുടെ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേപോലെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ഇത് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മുടെ ഡിഷ് ഇവിടെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.